അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തുഹു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി ഖദ്ദസൊല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളുടെ മക്കാമിലേക്കാണ് വളാഞ്ചേരി കാരക്കാട് സീ കെപ്പാറ അടുത്ത് തങ്ങൾപ്പടി എന്ന സ്ഥലത്താണ് ഈ പറയപ്പെട്ട മക്കാമ് ഉള്ളത് ഈ പ്രദേശവാസികൾക്ക് അറിയാമെന്നല്ലാതെ പുറത്ത് അധികമാർക്കും അറിയാത്ത ഒരു മക്കാമാണ് ഈ പറയപ്പെട്ട ഈ മക്കാം ഷെരീഫ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി റലിയുള്ളഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് അന്ന് മഹാനവറുകൾക്ക് നാൽപ്പത് വയസ്സ് പ്രായമായിരുന്നു ജീവിതകാലത്ത് ഒട്ടനവധി കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു സെയ്യദ്റുകൾ ഈ മക്കാമിൻ്റെ തൊട്ടുപിറകിലായി മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫിരി കദ്ദസാഹുസുറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ മഷഹൂർ ജഫിരി എന്നവരാണ് ഞങ്ങൾ അവരുടെ അടുക്കൽ പോയി ഉപ്പയെക്കുറിച്ച് ചോദിക്കുകയും അവർ പറഞ്ഞ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ഒരിക്കൽ ഈ നാട്ടുകാരനായ ഒരാൾക്ക് പാമ്പ് ഏൽക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തെ വളാഞ്ചേരിയിലുള്ള നിസാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ മരണം വിധിയെഴുതി സങ്കടത്തോടെ ആ മയത്തിൻ്റെ ബന്ധുക്കൾ മയത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും സയ്യദവറുകൾ കാണിക്കുകയും ചെയ്തു കണ്ടപാടെ സയ്യദവറുകൾ പറഞ്ഞു മരിച്ചിട്ടില്ല ഞാൻ തരാം അങ്ങനെ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി കദസ് അല്ലാഹുസ് അസീസ് മഹാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് കുടയുകയും തൽക്ഷണം ആ മയത്ത് എഴുന്നേൽക്കുകയും ചെയ്ത ഒരു സംഭവം അവിടുത്തെ മകൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ മക്കാമിൽ കുട്ടികളില്ലാത്ത ആളുകൾക്ക് വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് കുട്ടികളില്ലാത്ത ആളുകൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയോ ഈ മക്കാമിലേക്ക് എന്തെങ്കിലും നേർച്ചയാക്കുകയോ ചെയ്താലൊക്കെ കുട്ടികളുണ്ടായ ധാരാളം അനുഭവങ്ങൾ ഉണ്ട് എന്ന് സയ്യിദ് സെയ്യദവറുകൾ ഞങ്ങളോട് പറഞ്ഞു അതുപോലെ മറ്റൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഈ സയ്യിദ് സെയ്യദവറുകളെ ഉമ്മ ഗർഭത്തിലിരിക്കുന്ന സമയം ഉപ്പയാകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി റലിയല്ലാഹു വനുഹു കുട്ടി ജനിച്ചാൽ നാൽപ്പതിൻ്റെ അന്ന് ഇടേണ്ട വസ്ത്രം തെയച്ചു വെച്ചിരുന്നു എത്ര കാരണം അപ്പോഴേക്കും ഞാൻ ഉണ്ടാവുകയില്ല എന്നായിരുന്നു തങ്ങളവറുകൾ പറഞ്ഞിരുന്നത് അങ്ങനെ കുട്ടി ജനിച്ച് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം മഹാനായ സയ്യിദ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അത്രേ തൻ്റെ മരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിഞ്ഞവരായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി കദ്ദസല്ലാഹു സർഹഹുൽ അസീസ് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അത്ഭുത കറാമത്തുകൾ മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ മക്കാമിൽ ഈ പ്രദേശവാസികളുടെ ഒരു അഭയകേന്ദ്രമായിട്ടാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി കദ്സ് അല്ലാഹു അസീസ് തങ്ങളുടെ മക്കാമിനോട് തൊട്ടുചാരിക്കൊണ്ട് തന്നെ രണ്ട് ചെറിയ മക്കാമുകൾ നമുക്ക് കാണാൻ കഴിയും അത് രണ്ടും മഹാനവറികളുടെ മക്കൾ തന്നെയാണ് ഒന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മരണപ്പെട്ടു പോയ മഹാനവറികളുടെ മകളുടെയും അതുപോലെ തന്നെ ഒന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ മഹാനവറികളുടെ മകൻ്റെയും മക്കാമാണ് തൊട്ട് ചാരിയുള്ള രണ്ട് മക്കാമുകൾ അള്ളാഹു സുബഹാനഹുവത്താഴാല ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ സയ്യിദന്മാരുടെ പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിരി റലിയുല്ലാഹു വനുഹുവിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഉള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മക്കാമിൻ്റെ പിറകിലായിക്കൊണ്ട് തന്നെയാണ് സെയ്ദവറുകളുടെ മകൻ സെയ്യദ് അബ്ദുറഹ്മാൻ മഷഹൂർ ജഫിരി എന്നവർ താമസിക്കുന്നത് മഹാനവറുകൾക്ക് ചികിത്സയുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ വീട്ടിൽ വെച്ചുകൊണ്ട് ചികിത്സയുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസം ഇംഗ്ലീഷ് മാസം ആദ്യത്തെ വ്യാഴാഴ്ച വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ സ്വലാത്തും ബുറുദജലിസൊക്കെ നടക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കാം അള്ളാഹു സുബഹാനഹുവ താല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായസു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സെയ്ദവറുകളുടെ ഫോൺ നമ്പർ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് തങ്ങളുമായി ബന്ധപ്പെടാം അള്ളാഹു സുബഹാനഹുവത്താല ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാനും മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫിരി കദ്സ് സറഹുൽ അസീസ് അജീസ് മഹാനവറുകളുടെ പൊരുത്തം കിട്ടാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ